മഹാരാജാക്കന്മാരെ, മഹാറാണിമാരെ, സുന്ദരികളെ, സുന്ദരന്മാരെ, എനിക്ക് വളരെ ലക്കി ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് മഹാരാജാസ്. കാരണം ഇവിടെ ആദ്യമായിട്ട് വരുന്ന സിനിമ പാവാടയാണ്, പാവാട സൂപ്പർ ഹിറ്റായിരുന്നു. രണ്ടാമത് വരുന്നത് 21 ഗ്രാംസിനാണ്, അതും ഹിറ്റാണ്. സോ മഹാരാജാസിനോട് ആദ്യം, മഹാരാജാസിനോടും നിങ്ങളോടും നന്ദി കടപ്പാണ്. വൻ പേരായി പോയിട്ടോ ഇതിന്റെ ചാക്കാല. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ആർട്സ് ഡേ ഫെസ്റ്റിവലിൽ പേര് കേട്ടിട്ടില്ല. അതും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പേരാണ്. അപ്പൊ ഔദ്യോഗികമായി ഈ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തതായി ഞാനും എന്റെ ഒപ്പം ഈ വേദിയിൽ ഇരിക്കുന്നവരും 21 ഗ്രാംസിന്റെ ഈ ടീം അംഗങ്ങളും ഈ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം ഇന്ന് എൻ്റെ ഒപ്പം 21 ഗ്രാംസ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആളുകളും ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരു പുതുമുഖ തിരക്കഥാകൃത്തിൻ്റെ വലിയ വിജയമാണിത്. ഒരു പബ്ലിസിറ്റിയോ ഒരു പരസ്യമോ ഇല്ലാതെ ഒരു കൊച്ചു ചിത്രം ഇത്രയും വലിയൊരു സക്സസിലേക്ക് പോകുന്ന ബിമിൻ കൃഷ്ണ എന്ന സംവിധായകനാണ് ഇതിന് ഉത്തരവാദി. ഒപ്പം അതിൻ്റെ പ്രൊഡ്യൂസറായി റനീഷ്. എന്നേക്കാൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഇതിലെ താരങ്ങളെ ഞാൻ വിളിക്കാം. ജീവ, മാനസ, വിവേക്, അനുമോഹൻ, എല്ലാവരും സ്റ്റേജിൽ വരണം പ്ലീസ്. കം കം കം. സുന്ദരി സുന്ദരന്മാരെ എന്നുള്ള ഡയലോഗ് അനുപേട്ടൻ ഓൾറെഡി അടിച്ച സ്ഥിതിക്ക് വേറെ വേറെ. ഹലോ മഹാരാജാസ്, ഇക്കാര്യം ഇവിടെ വന്ന് മിനിമം ഇത്രയെങ്കിലും എനർജി ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ ചമ്മും എന്നെനിക്കറിയാം. അത്രയും എനർജിയുള്ള ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ചിരി കാണുമ്പോൾ, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള സമയത്തോടാണ് ഞാൻ കടന്നു പോകുന്നത്. സിനിമയാണ് ആഗ്രഹമെങ്കിലും സിനിമയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടുന്ന സിനിമയാണ് 21 ഗ്രാംസ്. അത് പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം. മഹാരാജാസിൽ ഞാൻ സൂര്യ മ്യൂസിക് എന്ന് പറയുന്ന മ്യൂസിക് ചാനലിന് വേണ്ടിയിട്ട് ഇവിടെ ഷോ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുമ്പ് 2-3 വർഷം അല്ലെങ്കിൽ 3-4 വർഷം മുമ്പുള്ള ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യം, ഒരു 2-3 വർഷത്തിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിച്ച് ആ സിനിമയുടെ കാര്യം സംസാരിക്കാൻ പിന്നെയും മഹാരാജാസിലേക്ക് വരുമ്പോൾ ഒരു ഇരട്ടി സന്തോഷമുണ്ട്. പിന്നെ കൊറോണയായിട്ട് ഒരു 2 വർഷം വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ, എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണണ്ട, എനിക്ക് നിങ്ങളെ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഇനിയും സിനിമ കണ്ടിട്ടില്ലെങ്കിൽ 21 ഗ്രാംസ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം. നിങ്ങളുടെ സത്യസന്ധമായ റിവ്യൂ അറിയിക്കണം. ഞങ്ങളെപ്പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ, ആർട്ടിസ്റ്റ് ആകാൻ പോകുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്, ലവ് യു. നമസ്കാരം, എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാനാണ് എൻ്റെ തിരക്കഥയും സംവിധാനവും. ഒരുപാടൊന്നും പറയാനില്ല, 21 ഗ്രാംസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ചെറിയ സിനിമയാണ്, ചെറിയ സിനിമയാണ്. അപ്പം നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇതിൻ്റെ വിജയം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഇഷ്ടപ്പെട്ട എല്ലാവരോടും പറയാം. താങ്ക് യു.
പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ IFFK ഫിലിം ഫെസ്റ്റിവല്. നിങ്ങൾ എത്ര പേർക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്? രണ്ടു പേർക്കേ ഉള്ളൂ. ആർക്കും ആഗ്രഹമില്ലേ? സിനിമയിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മിനിമം കുറെ സിനിമകൾ കാണണം. അപ്പോ IFFK പോയി കാണാം. ഓക്കെ, IFFK ശരിക്കും ചുരാണ്ട് IFFK ആണ് എന്നെയൊക്കെ സിനിമാക്കാരനാക്കിയത്. ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ, അതിനേക്കാൾ അഭിനയിക്കാൻ സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടാവട്ടെ. താങ്ക് യു.